ബഹുമാനപ്പെട്ട എം എം മണി ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. പേടിച്ച് സഭയിൽ വരാതിരുന്നതാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നലെ മുതൽക്ക് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയ പരാമർശത്തിൽ തെല്ലും കുറ്റബോധമോ ഒരു ഖേദമോ അവർക്കില്ല. അവർ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ആ ഭരണപക്ഷ അംഗങ്ങൾ മുഴുവൻ, ഭരണപക്ഷത്തെ എം എൽ എമാരും അതുപോലെ തന്നെ മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സഖാവ് ടി പി ചന്ദ്രശേഖരൻ ജീവിക്കുകയാണ്. നിയമസഭയിൽ ഉൾപ്പെടെ സഖാവ് ടി പി ചന്ദ്രശേഖരൻ ജീവിക്കുന്നു. അത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് വിമർശനങ്ങളെ പോലും സഹിഷ്ണുതയോടെ സമീപിക്കാൻ അവർക്ക് സാധിക്കാത്തത്. ഒരു കാര്യം മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പറയുന്നത്, ഈ ധീരജിന്റെ രക്തസാക്ഷിത്വം ഇരന്നു വാങ്ങിയതാണെന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഒരു വേദന ഉൾക്കൊള്ളുന്ന ഒരാളെന്നുള്ള നിലയിൽ കെ സുധാകരൻ അത്തരം പ്രസ്താവനകളോട് രമേശ് യോജിക്കുന്നു? ഒരാള് പോലും ഇത്തരം രക്തസാക്ഷിത്വങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള പൂർണ്ണ അതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആരുടെ ഭാഗത്തു നിന്നും ഒരു കുടുംബത്തെയോ ഒരു രക്തസാക്ഷികളെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെയുണ്ടെങ്കിൽ. എം എം മണിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായപ്പോൾ അത് പിൻവലിപ്പിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അത് സഭാരേഖകളിൽ നിന്ന് നീക്കാൻ സ്പീക്കറോ ഇടപെട്ടില്ല, അതിനെ എങ്ങനെയാ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് അതാണ്. കാരണം ഇത്തരം നിയമസഭ പോലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, വേദിയിൽ അതാ രേഖയിൽ അത് കിടക്കുക എന്ന് പറയുന്നത് ആർക്കാണ് മോശം? ആരെയാണ് അത് അപമാനിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അവർ അത് നീക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങള് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുമെന്നുള്ള ധാർഷ്ട്യം തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ ആലോചിക്കട്ടെ, നീക്കണോ നീക്കേണ്ടണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത് എങ്ങനെ പറയാം? പ്രതിപക്ഷത്തിൽ ആരൊക്കെയുള്ള നമുക്കറിയാം, നേരത്തെ തന്നെ നിയമസഭയിൽ പല മറുപടിയിലും ഉൾപ്പെടെയുള്ള പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ടിക്ക് പങ്കില്ല എന്ന് എങ്ങനെ പറയാം? അത് കേരളത്തിലെ സമൂഹം പറയില്ലല്ലോ. അവരെ അത് പങ്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ മുഴുവൻ സി പി എമ്മിന്റെ ആളുകളാണ്. ഈ പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ആരാണ്? അവരുടെ കേസ് നടത്തിയത് ആരാണ്? അവരെ ജയിലിൽ അവർക്ക് എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? എന്തിനാണ് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി മെമ്പറെ, ലോക്കൽ കമ്മിറ്റി മെമ്പറെ അവർ പുറത്താക്കിയത് എന്തിനാണ്? പാർട്ടിയിൽ നിന്ന് പാർട്ടിക്ക് പങ്കില്ലായിരുന്നെങ്കിൽ എന്തിനായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അപ്പോൾ ഈ വാദങ്ങളൊന്നും നിൽക്കുന്നതല്ല. അത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില അടവുകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരള സമൂഹത്തിനറിയാം ആരാണ് കൊന്നതെന്ന്. അതുകൊണ്ടാണ് വിധവ എന്ന വിധി കൽപ്പിച്ച ആളുകൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.